് ഏവർക്ക് നമസ്കാരം കാത്തിരുന്ന് കാത്തിരുന്ന് വന്ന നമ്മുടെ ഓണം എല്ലാവരും ആഘോഷപൂരിതമാക്കി പറഞ്ഞു വിട്ടു അല്ലേ അപ്പോൾ ഞങ്ങൾ അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ പൂച്ചാക്കൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കൊപ്പം ഞങ്ങളും ചെറിയ രീതിയിൽ ഓണാഘോഷം നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയെല്ലാം അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർന്നിട്ടുള്ള ചെറിയൊരു ഓണാഘോഷം അതിന് ഇടയിൽ മാതൃകാപരമായ ചെറിയ ചെറ ഇടപെടലുകളും നടത്തുവാനായിട്ട് സാധിച്ചു എന്നത് സന്തോഷപൂർവ്വം പറയട്ടെ കാരണം എന്തെന്നാൽ ഈ ഒരു ഓണം വരുന്നതിന് മുമ്പേ മനസ്സിൽ തോന്നിയൊരാശയമായിരുന്നു കുറച്ച് പേർക്ക് ഓണക്കോടി നൽകുവാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അപ്പോൾ ആ ഒരു ആശയം മനസ്സിലിട്ടുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ നാല് പേരെ സമീപിച്ചു ആ നാലു പേരും പോസിറ്റീവായിട്ട് എന്നോട് റെസ്പോൺ ചെയ്തു അവരുടേതായ ചെറിയ സഹായം ആ ഒരു കൈനീട്ടം അതെനിക്ക് തന്നപ്പോഴ് അതെനിക്ക് വലിയൊരു സഹായമായി മാറി ഞാനത് അവർ നൽകിയ സഹായം ഇവരെ പോലെയുള്ള പത്ത് പേരിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് കൂടി പറയുകയാണ് അപ്പോൾ ഓണം വന്നാൽ എന്താ ഉണ്ണി പിറന്നാൽ എന്താ എന്ന രീതിയിലായിരിക്കും ഇവരെ പോലുള്ള ചിലരുടെയെങ്കിലും മനസ്സിൻ്റെ ഒരു ചിന്ത കാരണം എന്നും എന്നുമെന്നും ഒരേപോലെ തന്നെ ജോലി ചെയ്താൽ കഴിയാം ഓണം വന്നാലും അവർക്ക് പ്രത്യേകതകളൊന്നുമില്ല എന്ന രീതിയിൽ പോകുമ്പോൾ അവരെ ഒന്ന് കൈപിടിക്കുക അവർക്ക് ഒരു ഓണക്കോടി സമ്മാനിക്കുക എന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് ശ്രമിച്ചു അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി ഒരു പത്ത് പേർക്ക് ഓണക്കോടി കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നത് വളരെ ചാരിതാര്ത്ഥ്യത്തോടു കൂടി ഞാൻ എന്നെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ സ്നേഹവും നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് എൻ്റെ ഓണാഘോഷം എന്നുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനും അത് വിജയപ്രദമാക്കി മാറ്റുവാനും കഴിഞ്ഞത് എന്നത് ഞാൻ എടുത്തു പറയട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം സഹായിച്ച എല്ലാവർക്കും ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് ആ ഒരു സഹായം എത്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തവരോ ഏറ്റവും സമൂഹത്തിലെ ഈ ചുറ്റുവട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോരുന്ന അന്നന്നത്തെ അന്നത്തിന് അഷ്ടിക്ക് വകയില്ലാതെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ചിലരെയൊക്കെയാണ് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചതും എന്നതാണ് അപ്പോൾ അത് വളരെ വലിയൊരു സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് മാറി കാരണം ഞാൻ ഈ ഓണക്കോടി കൺ കൊടുക്കുവാനായിട്ട് കണ്ടെത്തിയവരുണ്ടല്ലോ അവർ ഓരോ ദിവസവും അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാർ ആയിരുന്നു എന്നത് എടുത്തു പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ ഒരു സന്തോഷകരമായ നിമിഷമായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം നടന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഞാൻ ക്ഷണിച്ചു വരുത്തിയ ചില അതിഥികൾ എന്ന് പറയുന്നതും ഈ ഓണക്കോടി ഏറ്റുവാങ്ങാനെത്തിയവരാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചപ്പോഴും അതിൻ്റെ ഭാഗമായൊരു പൂക്കളം ഇട്ട് കുട്ടികൾക്ക് പായസ വിതരണം നടത്തി അതിനോടൊപ്പം തന്നെ ഇതേ ഒരു ഗുണഭോക്താവും പേരും മിനി ഭർത്താവില്ല തനിച്ചാണ് ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ഓട്ടപ്പാച്ചൽ രണ്ട് പെൺകുട്ടികളുമാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു അപ്പോൾ എല്ലാ ദിവസവും മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു കഷ്ടപ്പാട് അതെനിക്ക് നാളുകളായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഓണക്കോടി കൊടുക്കാനായിട്ട് മിനി എന്ന ഇവർക്കാണ് ചെയ്തു കൊടുത്തത് പിന്നെ അവിടെ ചില മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായി അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇത് ഞങ്ങളുടെ അധ്യാപകൻ ശ്രീ അങ്കിരസ് നമ്പൂതിരി കരുനാഗപ്പള്ളിയാണ് വീട് പക്ഷേ ജോലി സംബന്ധമായി പോസ്റ്റ് ഓഫീസിലെ പാണാവള്ളിയിൽ ജോലി കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് അധ്യാപനം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പിതമായി ജോലി ചെയ്യുവാൻ മനസ്സുള്ള ഒരു അധ്യാപകനെന്ന് എടുത്തു പറയണം ഇദ്ദേഹത്തെ പറ്റി അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി എന്നോടൊപ്പം കൂടി നിന്ന് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിലും എനിക്ക് വളരെയധികം മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ആളെ എന്നോടൊപ്പം കൂട്ടുവാനും അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇതാണ് മറ്റൊരു ഗുണഭോക്താവ് ഓണക്കോടിയേറ്റവും വാങ്ങിയ മറ്റൊരു ഗുണഭോക്താവാണ് അപ്പോൾ അദ്ദേഹമാണ് അത് നൽകിയത് അതേപോലെ തന്നെ അദ്ദേഹം കണ്ടോ ഈ അമ്മച്ചി ഈ അമ്മച്ചിയെ പറ്റി പറയാൻ വാക്കുകളില്ല കാരണം എന്തെന്നല്ലേ അമ്മച്ചി ലോട്ടറി വിറ്റാണ് ഒരു ദിവസം പോയി രാവിലെ ലോട്ടറി എടുക്കും വൈകുന്നേരം വരെ അത് പല സമീപ പ്രദേശങ്ങളിലേക്ക് പോയി ലോട്ടറി വിറ്റഴിക്കുന്ന അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരെ പോലുള്ളവരെയൊക്കെയാണ് നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട അല്ലാതെ സമൂഹത്തിലെ ആദരവ് കൊടുക്കേണ്ടത് നമ്മളുടെയൊക്കെ നികുതി പണവും ഏറ്റുവാങ്ങി അതിൻ്റെയൊക്കെ ഉച്ചിഷ്ടം ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ കൊഴുത്ത് തടിച്ചു വരുന്ന ചില ആളുകളുണ്ട് അവരെയല്ല ഇവരെയൊക്കെയാണ് നാം ആദരിക്കേണ്ടത് ഒക്കേഷണൽ ആയിട്ടുള്ള ചില ആഘോഷ സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവരെ പോലുള്ളവരെ കണ്ടെത്തുക അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതൊക്കെ ആയിരിക്കണം സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് അവരിലേക്കായിരിക്കണം ആദരവും പോകേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അങ്ങനെ അത് ആ ആദരവ് നൽകുന്നതിന് വേണ്ടി ഒരുപക്ഷെ നാം ഒറ്റക്ക് നിന്നാൽ സാധിക്കില്ലായിരിക്കും നമുക്കൊപ്പം നിൽക്കുന്നവരെ കൂടെ കൂട്ടുകയാണെങ്കിൽ അതിലൂടെ നമുക്കത് ചെയ്യുവാനും സാധിക്കും അടുത്തൊരു ഗുണഭോക്താവും അപ്പോൾ ഇങ്ങനെ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഞാൻ മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചു കുറച്ചധികം പേർക്ക് ഈ വർഷം ഓണം എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ചിന്തയിൽ ഞാനൊന്ന് ഇടപെട്ടു നാല് സുഹൃത്തുക്കളുമായിട്ടത് സംസാരിച്ചു അവർ തന്ന ഒരു കൈനീട്ടം ആ കൈനീട്ടം ഞാൻ വിപുലപ്പെടുത്തിക്കൊണ്ടത് പത്ത് പേരിലേക്ക് നാല് പേരിൽ നിന്നും ഏറ്റുവാങ്ങി പത്ത് പേരിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചുവെങ്കിലേ അതുതന്നെ അല്ലേ മഹത്തരമായ കർമ്മം ആ ഒരു കർമ്മത്തിനെ ചുക്കാൻ പിടിക്കാനായിട്ട് ഈ കുട്ടികളോടൊപ്പം എൻ്റെ വിദ്യാർത്ഥികൾ പ്രിയ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുവാനും അവരെ ഇതിൻ്റെ ഭാഗമാക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് ആഘോഷ പരിപാടികൾ ഈ ഓണാഘോഷം ഗംഭീരമാക്കുവാനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും പ്രിയ അധ്യാപകനായിട്ടുള്ള ശ്രീ അങ്കിരസ് അതേപോലെ തന്നെ എന്താ പറയുക കുമാരി മീനു അതുപോലെ തന്നെ അതേപോലെ തന്നെ മറ്റു ഉള്ളവരും അപ്പോൾ മീനുവിനോടൊപ്പം നിൽക്കുന്ന കുട്ടി കുമാരി ചെന്താമര അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ അമൃതമെഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ സഹകരിച്ചതിന് നിങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞതിന് എന്നെ സഹായിച്ചതിന് അങ്ങനെ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധ സ്നേഹവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്